ഹായ് നമസ്കാരം, ഞാൻ ശരണാഗതി ശ്രീനു. അപ്പോൾ ഇന്ന് ബൊഗെയ്ൻവില്ല എന്ന സിനിമ കണ്ടു, തിയേറ്ററിൽ പോയി കണ്ടു. അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും പറയണില്ല, സിമ്പിളായിട്ടൊരു സംഭവം പറയാം. കാരണം ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന സിനിമയാണ്. സാധാരണ അമൽനീരദൻ്റെ സിനിമ വരിക എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയ്ക്ക് ഉണ്ടാവും, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ സിനിമ വരുമ്പോൾ പേര് തന്നെ ഇപ്പോൾ അടുത്ത കാലത്താണ് കേട്ടത്. കുഞ്ചാക്ക ബോബനും അതുപോലെ തന്നെ അമൽ നീരദും കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ജ്യോതിർമയി എന്ന പേരിലാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ പേര് കാണിക്കുമ്പോൾ കുഞ്ചാക്ക ബോബൻ ആൻഡ് ജ്യോതിർമയാണ്. അതുപോലെ തന്നെ അമൽ നീരദിൻ്റെ കമ്പനി ANP അമൽ നീരദ് കമ്പനി, അതുപോലെ തന്നെ കുഞ്ചാക്ക ബോബൻ്റെ ഉദയയും കൂടിയിട്ടാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നായകൻ കുഞ്ചാക്ക ബോബനാണ്, ജ്യോതിർമയാണ് നായിക, അമൽ നീരദിൻ്റെ വൈഫാണ്. ഫഹദ് ഫാസിൽ ഒരു മെയിൻ ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ആക്സിഡൻ്റാണ്, കാർ ആക്സിഡൻ്റാണ്. അത് ചിത്രീകരിച്ചത് ഗംഭീരമായിട്ടുണ്ട്. അതാണ് അമൽ നീരദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതും സിനിമയിലെ ക്യാമറ വർക്കും അതുപോലെ തന്നെ സുശീൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ്. സിനിമയിൽ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തീമൊന്നുമില്ല, നമ്മളത് കുറേ കണ്ടിട്ടുള്ള തീം തന്നെയാണ്. വലിയൊരു വെറൈറ്റി തീമൊന്നുമല്ല, ഒരു സൈക്കോൻ്റെ കഥയാണ് പറയുന്നത്. ആക്സിഡൻ്റ് പറ്റി, അതിനുശേഷം ജ്യോതിർമയും ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന കുഞ്ചാക്ക ബോബനും, കുഞ്ചാക്ക ബോബൻ ഡോക്ടറാണ്, ജ്യോതിർമയ്ക്ക് മാനസികമായുള്ളൊരു വിഭ്രാന്തി ഉണ്ടാകുന്നതായി കാണിക്കുന്നുണ്ട്. അതുതന്നെയാണ് സിനിമയിൽ, ജ്യോതിർമയ്ക്ക് എപ്പോഴും ആലോചിച്ചിരിക്കലും ജ്യോതിർമയുടെ ഓരോ ചിന്തകളും ജ്യോതിർമയ്ക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ മൂന്നാല് സ്ത്രീകളെ മിസ്സാവുന്നു, അതിൻ്റെ ദൗത്യവുമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന പോലീസ് കഥാപാത്രം വരുന്നു. അതുപോലെ ഫഹദ് ഫാസിലിനെ അസിസ്റ്റൻ്റ് ചെയ്യുന്നത് ഷോഭി തിലകനാണ്. അങ്ങനെ പോകുന്നു. ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല, ഗംഭീര ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ സുശീൻ ശ്യാമിൻ്റെ മ്യൂസിക്കും ഗംഭീരമാണ്. സിനിമ അങ്ങനെ പോകുന്നു, ബോറടിച്ച് നമ്മൾ ചാവുന്നു. ഇൻ്റർവൽ വരെ അവാർഡ് പടം തന്നെയാണ് സിനിമ. പണ്ടത്തെ അവാർഡ് പടങ്ങൾ പണ്ട് കളിയാക്കുന്ന അരവിന്ദൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അവരൊക്കെ കുറച്ചും കൂടിയും, അവരൊക്കെ ഗംഭീര ക്യാമറ വർക്കും ഗംഭീര മ്യൂസിക്കും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഗംഭീര ക്യാമറക്കും ഗംഭീര മ്യൂസിക്കാണ് മാത്രം പോകുന്നത്. അതുപോലെ തന്നെ അഴച്ചഴച്ചായിട്ട് പോകുന്ന സിനിമ ബോറടിച്ച് ആവും. ഇൻ്റർവൽ വരെ, ഇൻ്റർവലിന് ശേഷം സിനിമ കുറച്ചും കൂടി സ്പീഡാവുന്നുണ്ട്, കാര്യങ്ങൾ കുറേ കാണിക്കുന്നുണ്ട്, അന്വേഷണം നടക്കുന്നു. മൂന്നാല് പെണ്ണ് സ്ത്രീകളെ കാണാതാവുന്നു, അവസാനം കഥയിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ ഞാൻ ഇതിൽ വലിയൊരു സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല. നമ്മളെന്തായാലും വിചാരിച്ച പോലെ തന്നെ നമുക്കൊക്കെ സിനിമ അത്യാവശ്യ സിനിമ കാണുന്നവർക്കറിയാം ഇതിൽ ആരായിരിക്കും വില്ലൻ എന്നുള്ളത്. വില്ലത്തിയ വില്ലനാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഇതിൽ വില്ലൻ. പക്ഷെ അതുണ്ടാകുന്ന കാരണം അതിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും അത്ര ഏശുന്നില്ല. ഒരു ബന്ധമില്ലാത്തിലേക്ക് പിന്നെ പോകുന്നു കഥ. അത്രയും വലിയൊരു എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടും അതായത് പിന്നാമ്പുറ കാഴ്ചകളും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അമൽ നീരദിൻ്റെ സിനിമ ആണ്, അമൽ നീരദിൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാമെന്നല്ല, അത് ഗംഭീര സിനിമ എന്നും പറയാൻ പറ്റില്ല. ബൊഗെയ്ൻവില്ലയെ മാത്രം വരയ്ക്കുന്ന ഈ കഥാപാത്ര നായിക ജ്യോതിർമയി ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നത് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരിക്കലും ജ്യോതിർമയി പെർഫോം ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ ചോദിച്ചില്ല. കാരണം ജ്യോതിർമയി അത്ര നല്ല ക്യാരക്ടറുകളൊന്നും ചെയ്യാത്തൊരു നടിയാണ്. അതിന് പെട്ടെന്ന് തന്നെ കൂട്ടി കയറി, അതായത് പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു, അമൽ നീരദിൻ്റെ ഭാര്യയായി ഒതുങ്ങി, മുട്ടടിച്ചും കോമാളി വേഷം കെട്ടി നടക്കുന്ന ഒരു ലേഡിയായി മാറിയിട്ടായിരുന്നു. പക്ഷേ ഗംഭീര നടി ആണെന്നുള്ളത് ഈ സിനിമയിൽ കാണിച്ചു തന്നു. അപ്പോൾ ആരെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജ്യോതിർമയി ഇത്രയും ഗംഭീര നടിയാണെന്ന് നമുക്കറിയുന്നില്ല. അതായത് കുറേ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, കുറേയൊക്കെ പ്രായം ചെല്ലുന്തോറും അല്ലെങ്കിൽ ആദ്യമൊക്കെ ജ്യോതിർമയുടെ സിനിമകളെന്ന് വരുമ്പോൾ അത്ര നല്ല അഭിനയവും അത്ര ഒന്നും ഉണ്ടാകില്ല. പക്ഷേ അത്രമാത്രം
വളർന്നിരിക്കുന്നു. ഈ അത്ര നല്ല കഥാപാത്രമാണ് ജ്യോതിർമയിക്ക് കിട്ടിയിട്ടുള്ളത്. മലയാള സിനിമയിൽ മറ്റുള്ള സംവിധായകർ അവരെ ഭാര്യമാരൊക്കെ അഭിനയിപ്പിക്കാറുണ്ടെങ്കിലും ഇത്ര നല്ല റോളൊന്നും കിട്ടാറില്ല. ഗംഭീർ റോൾ തന്നെയാണ്, വേണമെങ്കിൽ അവാർഡ് വേണമെങ്കിൽ കിട്ടാം. ഇതിൽ ഈ സിനിമയിൽ ആകെ കൂടിയിട്ടാന്ന് എടുത്തു പറയാൻ പറ്റാവുന്നത് എന്താ പറയുക, ഈ സിനിമയിലെ ക്യാരക്ടർ, അതായത് ജ്യോതിർമയുടെ ക്യാരക്ടർ അഭിനയിപ്പിച്ച് ഗംഭീരമാക്കിയതിന് ജ്യോതിർമയ്ക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഗംഭീരമായിട്ടുണ്ട് ജ്യോതിർമയുടെ ആക്ടിങ്. അതുപോലെ തന്നെ കുഞ്ചാക്കോവൻ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ ചപ്പട്ടേ, ഫഹദ് ഫാസിൽ അല്ലാത്ത സിനിമകളിലൊക്കെ ഗംഭീര പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്, ഈ സിനിമയിൽ ചപ്പട്ടേ. കാരണം ചപ്പട്ട എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷയാണ്, അതായത് വലിയ ഗംഭീരമൊന്നും ആയിട്ടില്ല. എന്താ പറയുക, ഒരു എയിമില്ല അവന്, ഈ റോളങ്ങോട്ട് കറക്റ്റ് സൂട്ടായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തോ അത്രയും ഇതായിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. അതുപോലെ ചെറിയ ചെറിയ റോളിൽ വരുന്ന കുറേ നടി ഇവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ട് സിനിമയിൽ കുറേ ഇവരൊക്കെ ഉണ്ട്. ശ്രീയല്ല എന്താ പറയുക, അവരൊക്കെ സിനിമയിലുണ്ട്. ശ്രന്ത അഭിനയിച്ചിട്ടുണ്ട്, ശ്രന്ത അത്യാവശ്യം നല്ല റോളാണ് ചെയ്തിട്ടുള്ളത്. വീണ നന്ദകുമാർ ഉണ്ട്, വീണ നന്ദകുമാർ തീരെ നന്നായിട്ടില്ല. പിന്നെ ഷർഫുദ്ദീൻ ഉണ്ട്, ഷർഫുദ്ദീൻ്റെയും റോൾ അത്ര നല്ല റോളൊന്നുമല്ല. എന്താ പറയുക, കുഞ്ചാക്കം ബാബനും അതുപോലെ തന്നെ ഈ ജ്യോതിർമയും തന്നെയാണ് സിനിമയിൽ മുഴുവുള്ളത്. 10 വയസ്സ് ചിലവില്ല, കാരണം രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് അഭിനയിച്ചുള്ളത്. അപ്പോൾ ഫഹദ് ഫാസിലിന് എന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫ്രണ്ട്സൊക്കെ ആണല്ലോ, അതൊക്കെ ടീമാണല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ ചിലവൊന്നും ഇല്ല, വേറെ തിക്കും തിരക്ക് ലഹളയൊന്നും ഇല്ല. അപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ലാഭമാണ്, കാരണം കോടിക്കണക്കിന് ചിലവാക്കിയിട്ടുള്ള സിനിമയൊന്നും അല്ലാത്തതുകൊണ്ട് കിട്ടുന്നതൊക്കെ മുട്ടയും പാലാണ്. അപ്പോൾ സിനിമ ഗെയിമില്ല, ടോട്ടലി സിനിമ പറയുകയാണെങ്കിൽ അത്ര ഗംഭീര സിനിമയൊന്നുമല്ല, കുഴപ്പമില്ല എന്ന് മാത്രം. അതിൽ പടം വരച്ചത് കുറേ ബോഗെയിമില്ലേറെ കുറേ ബോഗൻവില്ല, ബോഗമില്ല എന്ന് നമ്മൾ പറയാം. ബോഗെയിമില്ല അതിൻ്റെ ഒറിജിനൽ ശരിക്കും പറയുന്ന നാമമായിരിക്കും, അതുകൊണ്ടായിരിക്കും ബോഗെയിമില്ല എന്ന് പറഞ്ഞത്. നമുക്ക് ഇത്ര കാലം ബോഗൻവില്ലകളുള്ളിൽ പൂക്കളം മുട്ടുന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട് പണ്ട്, പുലരും വരെ താളം തുള്ളി പാട്ടുകൾ പാടണം മനസ്സിൻ ചൂടും തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ട് പണ്ടത് കിറ്റിപ്പാട്ട്. അതൊക്കെ ബോഗൻവില്ല എന്ന് പറയുന്നത്, നമ്മൾക്ക് ബോഗമില്ല എന്ന് തന്നെ പറയാം. കടലാസ് പൂവ് എനിക്ക് വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവുകളിലൊന്നാണ് ബോഗമില്ല, അത്ര ഇഷ്ടമാണ് ഇപ്പോഴും. ഇപ്പോൾ ധാരാളം തൃശ്ശൂരൊക്കെ ധാരാളം ഇപ്പം ബോഗമില്ലകളുടെ നഴ്സറി വന്നിട്ടുണ്ട്. ബോഗമില്ലകൾ പലതരത്തിലുള്ള കളറുകൾ, വെള്ള, റോസ്, പിങ്ക്, ഡാർക്ക് കളറുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ പടങ്ങൾ വരച്ചിട്ടുള്ളത് ഉണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട് പടം വരച്ചതൊക്കെ. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ കുഴപ്പമില്ലാത്തൊരു സിനിമ, വലിയ ഗംഭീരമായിട്ടുള്ള സിനിമ ഒന്നുമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും.